വെൽക്കം ടു മൂവി പ്രാൺ. മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ഹേമന്ത് മേനോൻ. നായകനായും സഹനടനായും അഭിനയിച്ചിട്ടുള്ള ഹേമന്ത് ഡോക്ടർ ലവ് എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. കുഞ്ചാക്കോ ബോബൻ, ഭാവന തുടങ്ങി വലിയ താരനിര അണിനിരന്ന സിനിമ വൻ ഹിറ്റായി. 2010 ലീവിംഗ് ടുഗദർ എന്ന സിനിമയിലൂടെയാണ് ഹേമന്ത് അഭിനയരംഗത്തേക്ക് കടക്കുന്നത്. സിനിമ പരാജയപ്പെട്ടു. പിന്നീട് 2011 ഡോക്ടർ ലവ് എന്ന സിനിമയുടെ വിജയം കരിയറിൽ വഴിത്തിരിവായി. ഓർഡിനറി, ചട്ടക്കാരി, ചാപ്റ്റേഴ്സ്, തോംസൺ വില്ല തുടങ്ങി നിരവധി സിനിമകളിൽ നടൻ അഭിനയിച്ചു. ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും ഹേമന്ത് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹേമന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഡോക്ടർ ലവിൽ ഒരുമിച്ച് അഭിനയിച്ച ഭാവന ഇപ്പോഴും തന്റെ നല്ല സുഹൃത്താണെന്ന് ഭാവന പറയുന്നു. അന്നുള്ള സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഭാവന. വളരെ സിമ്പിൾ, ഡൗൺ ടു എർത്തുമായ പേഴ്സൺ ആണ്. സിനിമയുടെ ഭ്രമം തലയ്ക്ക് പിടിക്കാത്ത ആളാണ്. നമുക്കൊരാവശ്യം പറഞ്ഞാൽ ചെയ്തു തരുന്ന എടാ പോടാ ബന്ധം കീപ്പ് ചെയ്യുന്ന ഫ്രണ്ടാണ് ഭാവന. പണ്ടൊക്കെ രഹസ്യങ്ങൾ പറയും. നമ്മളെ വിളിച്ച് എടാ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കാര്യം പറയും. അത് തന്നെ അപ്പുറത്ത് മറ്റൊരാളോടും പറയും. ഭാവന പണ്ടൊക്കെ എല്ലാവരെയും വിശ്വസിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, കുറച്ചൊക്കെ ആൾ സീരിയസ് ആയി. പണ്ടൊക്കെ എല്ലാവരോടും പറയുന്ന ആളായിരുന്നു, ഒന്നും ഒളിപ്പിക്കാത്ത ആളായിരുന്നു എന്ന് ഹേമന്ത് മേനോൻ പറഞ്ഞു. ഡോക്ടർ ലവിലെ മറ്റൊരു നടനായ കുഞ്ചാക്കോ ബോബനും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അന്ന് താനൊരു നടൻ എന്നതിലുപരി ആരാധകനായാണ് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നതെന്നും ഹേമന്ത് ഓർത്തു. ചട്ടക്കാരി സിനിമ ചെയ്യുമ്പോഴുള്ള അനുഭവം ഹേമന്ത് പങ്കുവച്ചു. നായികയെ അഭിനയിച്ച ഷംന നമ്മളെ കംഫർട്ടബിൾ ആക്കും, എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണെന്നും ഹേമന്ത് ഓർത്തു. ഇക്കാലയളവിനിടയിൽ വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ഹേമന്ത് പറയുന്നു. ഇപ്പോഴാണ് പ്രോപ്പറായ നടനായതെന്ന് തോന്നുന്നു. മുമ്പൊക്കെ സിനിമകൾ ചെയ്യുമ്പോൾ മോശമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ഹേമന്ത് മേനോൻ പറഞ്ഞു. ഭാവനയുടെ കരിയറിലെ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു ഡോക്ടർ ലവ്. ഭാവന മലയാളത്തിൽ സജീവമായിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന മലയാളത്തിൽ എന്തിക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയത് അടുത്തിടെയാണ്. മലയാളത്തിൽ നിന്ന് ഇടവേള എടുത്തെങ്കിലും നടി കന്നഡ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഷറഫുദ്ദീനായിരുന്നു എൻഡിക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നെന്ന സിനിമയുടെ നായകൻ. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അതേസമയം നിരൂപക പ്രശംസ നേടിയിരുന്നു. ഹണ്ടാണ് മലയാളത്തിൽ ഭാവനയുടെ അടുത്ത സിനിമ. ഷാജി കൈലാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയാണത്. സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഭാവന. തമിഴിലും നടി അഭിനയിക്കുന്നുണ്ട്. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് നടി അടുത്തിടെ സംസാരിച്ചിരുന്നു. മലയാള സിനിമയിലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഒരുപാട് ആലോചിച്ച ശേഷമാണ് മടങ്ങി വരുന്നതെന്നും ഭാവന പറഞ്ഞിരുന്നു. കമൽ സംവിധാനം ചെയ്ത് നമ്മളിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് എത്തുന്നത്. 2002 ഈ സിനിമ റിലീസ് ചെയ്തത്. ജിഷ്ണു രാഘവൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ പരിമളം എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിച്ചത്. ആദ്യ സിനിമ കഴിയുമ്പോൾ തന്നെ എല്ലാവരും തിരിച്ചറിയുമെന്നും പുറത്തിറങ്ങുമ്പോൾ ആളുകളെയൊക്കെ കൂടുമെന്നുമായിരുന്നു ഭാവന കരുതുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നല്ല സംഭവിച്ചത്. പരിമളത്തെ അവതരിപ്പിച്ചത് താനാണെന്ന് പറയേണ്ട അവസ്ഥയായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സൈബർ ആക്രമണം ഒരു ജോലി പോലെയാണെന്നാണ് ഭാവന പറഞ്ഞത്. ഒരു കൂട്ടം ആൾക്കാരെ ഇത്തരത്തിൽ നിയമിക്കുന്നുണ്ട്, ഇക്കൂട്ടർക്ക് ശമ്പളവും ലഭിക്കുന്നുണ്ടെന്നാണ് തന്റെ അറിവെന്നും ഭാവന പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. കേസ് കൊടുത്താലും ID ട്രാക്ക് ചെയ്തു വരുമ്പോൾ അവർ അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഇങ്ങനെ ചെയ്യുന്നവരുടെ യഥാർത്ഥ ID കണ്ടാൽ വളരെ വിശ്വസനീയമായി തോന്നുന്നതാകാം. ഇതൊരു ജോലി പോലെയാണ്. മുഴുവൻ വിവരങ്ങൾ എനിക്കറിയില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ആരും അത് സമ്മതിച്ചു തരണമെന്നില്ല എന്നും ഭാവന പറഞ്ഞു.